മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് തലവേദന, ഇത് നമ്മുടെ സൊസൈറ്റിയിൽ ഏകദേശം ലോകത്തിൽ 100 കോടി ആൾക്ക് മൈഗ്രെയിൻ അല്ലെങ്കിൽ തലവേദന ഉണ്ടെന്നാണ് കണക്ക്. അപ്പോൾ മൈഗ്രെയിൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു സൈഡിൽ വന്ന് അതിങ്ങനെ വിങ്ങുന്ന ഒരു ക്വാളിറ്റി വന്ന് അത് ചിലപ്പോൾ 2 സൈഡും ചിലപ്പോൾ 1 സൈഡും അപൂർവമായിട്ട് തലയുടെ ബാക്കിലും തലയുടെ ഉച്ചയിലും വരുന്ന മണിക്കൂറുകൾ നിൽക്കും. വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഛർദിക്കാൻ വരിക, വെളിച്ചം സഹിക്കാൻ പറ്റാതാവുക, ഒച്ച സഹിക്കാൻ പറ്റാതാവുക, ചിലതരം മണങ്ങൾ, അത് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇമ്പ്രൂവും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷമാണ് മൈഗ്രെയിൻ. തലവേദനകളൊരു 90% തലവേദനയും മൈഗ്രെയിനും, അതുപോലത്തെ മൈഗ്രെയിൻ്റെ കൂടെ തന്നെ ടെൻഷൻ ടൈപ്പ് ഓഫ് ഹെഡേക്ക്. അതിൽ ആ ടെൻഷൻ ടൈപ്പ് ഓഫ് ഹെഡേക്കിൽ മസിലിങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ ഒരു വലിച്ചു മുറുകുന്ന പോലെ ഒരവസ്ഥയും, ഈ മൈഗ്രെയിൻ്റെ അത്ര തന്നെ സിവിയറിറ്റി ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല, എങ്കിലും അത് ഈ മൈഗ്രെയിൻ പോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു തലവേദനയാണ് ടെൻഷൻ ടൈപ്പ് ഓഫ് ഹെഡേക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് ധാരാളം പേഷ്യൻസ് വരും, ഇവർക്ക് എല്ലാവരും ചോദിക്കും അത് ട്യൂമറായിരിക്കോ, തലവേദന കുഴപ്പമുള്ളതാണോ. പക്ഷേ പല സ്റ്റഡികളിലും പലതരം പഠനങ്ങളിലും കാണുന്നത് ഒരു 50 വയസ്സിന് മുകളിലുള്ള ആൾക്ക് തലവേദന വരികയാണെങ്കിൽ, 1000 പേർക്ക് തലവേദനക്ക് നമ്മൾ സ്കാൻ ചെയ്യണമെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രമേ ട്യൂമർ ഉണ്ടാവുന്നുള്ളൂ. അതായത് വളരെ വളരെ അപൂർവമാണെന്നർത്ഥം. അപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ മൈഗ്രെയിൻ തലവേദനയെക്കുറിച്ച് അനാവശ്യമുള്ള ഭീതി പരത്തേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതൊക്കെ തരം തലവേദനകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഇന്നത്തെ ഈ ടോക്കിന് പ്രധാന ഉദ്ദേശം. 200 പരം തലവേദനകളുണ്ട്, പലതരം. പ്രൈമറി ഹെഡേക്ക്, സെക്കൻഡറി ഹെഡേക്ക്. പ്രൈമറി ഹെഡേക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ മൈഗ്രെയിൻ ടെൻഷൻ ടൈപ്പ് ഓഫ് ഹെഡേക്ക്, ക്ലസ്റ്റർ ഹെഡേക്കാണ് സാധാരണ കാണുന്നത് തലവേദന, ലോകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത്. സെക്കൻഡറി ഹെഡേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ നമുക്കറിയാമല്ലോ നമ്മുടെ ഏത് പാർട്ടും തലവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഉദാഹരണം പറയാം, നമ്മുടെ കണ്ണിൻ്റെ അസുഖങ്ങൾ, ചെവിയുടെ അസുഖങ്ങൾ, പല്ലിൻ്റെ അസുഖങ്ങൾ, ഇവിടെയുള്ള ഈ ജോയിൻ്റ് ടെമ്പറോമാനുള്ള ജോയിൻ്റ്, കഴുത്തിലെ കശേരുക്കൾ, അതുപോലെ തന്നെ ഇവിടെയുള്ള പല രക്തക്കോലുകൾ, ആർട്ടറി, വെയിന്, നെർവ്സ്, തലച്ചോറിൻ്റെ കവറിങ്ങൾ, തലച്ചോറ്, തലച്ചോറിനകത്തുള്ള ഫ്ലൂയിഡിൻ്റെ പ്രശ്നം, തലച്ചോറിനകത്തിലെ രക്തക്കോലിൻ്റെ ചുരുക്കം അല്ലെങ്കിൽ രക്തത്തിൽ പൊട്ടിപ്പോവുക, ഉള്ളിൽ ബ്രെയിൻ പലതരം അസുഖങ്ങളും, ചിലപ്പോൾ രക്തത്തിൻ്റെ കുറവാവുക, ബ്ലീഡിങ് ആവുക, ട്യൂമറാവാം, അതുപോലത്തെ മറ്റു അസുഖങ്ങളും, ഇതൊക്കെ തലവേദന ഉണ്ടാക്കാം. അതുപോലെ തന്നെ അപൂർവമായിട്ട് ഹാർട്ടിൻ്റെ വേദന അപൂർവമായിട്ട് ചിലപ്പോൾ താടിയിലേക്കും കഴുത്തിൻ്റെ ബാക്കിലേക്കും വരാം. ഇങ്ങനെ ധാരാളം തരം തലവേദന ഉണ്ട്. ഇതിൻ്റെ പേരാണ് സെക്കൻഡറി ഹെഡേക്സ്. സെക്കൻഡറി ഹെഡേക്ക് ഏകദേശം ഒരു 2% മുതൽ 18% വരെയുള്ള തലവേദനയാണ് സെക്കൻഡറി ഹെഡേക്ക്. അത് പൊതുവെ കുറവാണ്, അത് പലപ്പോഴും ഒബ്വിയസ് ആയിരിക്കും, നമുക്കതിൻ്റെ ലക്ഷണമുണ്ടാവും. അപ്പോൾ ഏതൊക്കെ തരം തലവേദനയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം പറയാം, തലവേദന കൂടെ പനി വരിക, വളരെ ശക്തിയായുള്ള പനിയും തലവേദനയും, അതിനുകൂടെ തന്നെ കഴുത്തിന് വേദനയും, കഴുത്ത് മടക്കാനുള്ള ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മെനിഞ്ചൈറ്റിസ് എന്നുള്ളൊരു അസുഖമുണ്ട്, ഇതാവാനൊരു ചാൻസ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ തലവേദന കൂടെ ശക്തിയുള്ള പനി ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവർക്കും മെനിഞ്ചൈറ്റിസ് ഉണ്ടാവണം എന്നല്ല, പക്ഷേ മെനിഞ്ചൈറ്റിസ് ഉണ്ടാവുന്ന ചാൻസ് നമ്മൾ മുന്നിൽ കാണണം. അപ്പോൾ അതൊന്ന് അതിന് ഡോക്ടറെ കാണിക്കണം. അതുപോലെ തന്നെ വേറൊന്നാണ് തലവേദനയുടെ കൂടെ വേറെ ഞരമ്പിൻ്റെ അല്ലെങ്കിൽ ന്യൂറോളജി അസുഖിക്കൽ സിംറ്റംസ്. ഉദാഹരണം പറയാം, പെട്ടെന്നാളുടെ സ്വഭാവം മാറിപ്പോവുക, നടക്കാൻ പറ്റാതാവുക, ചിരി കൂടിപ്പോവുക, രണ്ടായി കാണുക, കൈയിന് ബലക്കുറവ്, കാലിന് ബലക്കുറവ്, ബാലൻസ് കുറവ്, അല്ലെ മറവി, അല്ലെ കാഴ്ച കാണുന്നില്ല, അല്ലെ രണ്ടായി കാണുന്നത്, ഇതൊക്കെ ആണെന്നുണ്ട് ന്യൂറോളിക്കൽ സിംറ്റംസ് അറിയാം. അതായത് തലച്ചോറിൻ്റെ പല ഭാഗത്തും ഈ അസുഖത്തിൻ്റെ വ്യാപനം ഉണ്ട് എന്ന് കാണിക്കുന്ന ലക്ഷണമാണ് ഇതെല്ലാം. ഈ സിംറ്റം ഒരു തലവേദന കൂടെ വരികയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ച് അതിന് നമുക്ക് ടെസ്റ്റുകൾ വേണ്ടി വന്നേക്കാം. ഉദാഹരണം നമുക്ക് സ്കാൻ, സി ടി സ്കാൻ, MRI, അല്ലെങ്കിൽ നീര് കുത്തിയെടുത്തുള്ള പരിശോധനകൾ, മറ്റു പരിശോധനകളെല്ലാം വേണ്ടി വന്നേക്കും ഈ ലക്ഷണം കാണുകയാണെങ്കിൽ. പിന്നെ ഏതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പലതരം ക്യാൻസർ ഉണ്ടല്ലോ, ക്യാൻസർ, ലങ് ക്യാൻസർ, വയറിൻ്റെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിൻ ക്യാൻസർ, ധാരാളം തരം പല ക്യാൻസറുണ്ട്. ഈ ക്യാൻസർ ഉള്ള രോഗികൾക്ക് തലവേദന ആദ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് ക്യാൻസറിൻ്റെ വല്ല സെക്കൻഡറി ആവാം, അല്ലെങ്കിൽ ക്യാൻസർ സ്പ്രെഡ് ചെയ്താവാം, അല്ലെങ്കിൽ കീമോതെറാപ്പിയുടെ ഭാഗമാവാം. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് രണ്ട് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടത്. പലതരം HIV ബാധിതർ, അവർക്ക് തലവേദന വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് പലതരം ഇൻഫെക്ഷൻസ് ഉണ്ട്. ഉദാഹരണം CD4 count 200 താഴെയാണെങ്കിൽ പലതരം വൈറൽ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ, TB, പലതരം ക്യാൻസർ, ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ബ്രെയിനിൽ. അപ്പോൾ അതരം അവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. തലവേദന 65 വയസ്സിൻ്റെ മുകളിൽ വരികയാണെങ്കിൽ, കാരണം പ്രായം കൂടുന്നവരും ഈ മൈഗ്രെയിനും അതുപോലെ തലവേദനയെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരും.
പക്ഷേ നമുക്ക് ഈ മൈ 65 വയസ്സിന് മുകളിലൊരാൾക്ക് തലവേദന വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ രക്തക്കുഴലിൻ്റെ സ്ട്രോക്ക് പോലത്തെ അസുഖങ്ങളാവാം, അല്ലെങ്കിൽ ടെമ്പറൽ ആർട്രൈറ്റിസ് ആണ്. ഇവിടെയുള്ള ഒരു രക്തക്കുഴൽ ചിലപ്പോൾ അതിൽ വീക്കം, അതിന് നീർക്കെട്ട് വന്ന് അസുഖങ്ങൾ വരാം. കണ്ണിന് കാഴ്ചക്കുറവ്, ചവക്കുമ്പോഴിവിടെ ശക്തിയുള്ള വേദന, സ്ട്രോക്ക്, ഇതൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണ് ടെമ്പറൽ ആർട്രൈറ്റിസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു തലവേദന കൂടിക്കൂടി വരാം. ആദ്യമുള്ള തലവേദനയല്ല, നല്ല അസുഖം ആദ്യം ചെറുതായതും പിന്നെ കൂടിക്കൂടി അതിങ്ങനെ വളരെ കൂടുതലായിട്ട് വരുന്ന അസുഖങ്ങൾ, ചിലപ്പോൾ ബ്രെയിനിൻ്റെ അസുഖം ഉണ്ടാവുക, ട്യൂമേഴ്സ്, മെനിഞ്ചൈറ്റിസ് അതുപോലത്തെ അസുഖങ്ങളുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ തലവേദനയുടെ കൂടെ പാപ്പിലെഡിമ, അതായത് കണ്ണിനുള്ളിൽ നമ്മൾ ഫണ്ടസ് എക്സാമിനേഷൻ ചെയ്യുമ്പോഴേ ഉള്ളിൽ നീര് വരികയാണെങ്കിൽ പാപ്പിലെഡിമ എന്ന് പറയും. അത് പലപ്പോഴും തലയുടെ അകത്തുള്ള പ്രഷർ കൂടുക, പലതരം ട്യൂമറ്, മെനിഞ്ചൈറ്റിസ്, അല്ലെ ഇഡിയോപതിക് ഇൻട്രാക്രാനിയൽ ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനെ പലതരം അസുഖങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെ വരാം. അത് വളരെ ശ്രദ്ധേയമായൊരു ഫൈൻഡിങ്ങാണ്. പാപ്പിലെഡിമ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവളെ പരിശോധിക്കണം. ഇന്ന് തന്നെ ഞാൻ ഒരു രോഗിയെ കണ്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പെട്ടെന്ന് ഉണ്ടാകുന്ന തലവേദന, സഡൻ, അതായത് തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്ന് പറയും. വളരെ ശക്തിയുള്ള വേദന, നമ്മൾ സംസാരിച്ചുകൊണ്ട് പെട്ടെന്നൊരു തലവേദന, വളരെ ഇപ്പോൾ തല പൊട്ടുന്ന പോലെ വേദന, ഇത് പലപ്പോഴും അപകടകരമായ ഒരു തലവേദനയാണ്. ഇത് പലതരം, മൂന്ന് തരം ഉണ്ടത്. ഒന്ന് നമ്മുടെ ഈ സബ്റെക്റ്റൽ ബ്ലീഡ് എന്ന് പറയും, നമ്മുടെ തലച്ചോറിനകത്തുള്ള രക്തപോലെ ചെറിയ കുമിളകളുണ്ടാവും, ആ അത് പൊട്ടും, അത് ബ്ലബ്സ് പൊട്ടിയിട്ട് ഉള്ളിൽ ബ്ലീഡിങ് വന്ന് വളരെ ശക്തമായുള്ള തലവേദന വരും. അത് പലപ്പോഴും പല ആളുകളും ഹോസ്പിറ്റലിൽ എത്തുന്നില്ല, അതിനു മുമ്പേ മരണപ്പെട്ടു. കുറേ ആളുകൾ ഹോസ്പിറ്റൽ വെച്ചു. അത് ഒരു സബ് അറക്രോൺ ഹെമറേജ്, അന്യൂറിസ്മൽ സബ് അറക്രോൺ ഹെമറേജ് എന്ന് പറയും. അതായത് ഈ തലച്ചോ ഈ തലച്ചോറിലെ രക്തകൊല്ല ചെറിയ ബലൂണിങ് പോലെ വന്നിട്ട് അത് പൊട്ടിയിട്ട് വരുന്ന, അതും വളരെ പെട്ടെന്നാണ്. തണ്ടർ ക്ലാപ്പ് ഹെഡ് വെച്ചാൽ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തലവേദന വളരെ ശക്തിയായിട്ട് വരുന്നതാണ് അത്. പിന്നെ ചിലതരം റിവേഴ്സിബിൾ വാസോ കൺസ്ട്രക്ഷൻ എന്ന അസുഖങ്ങളുണ്ട്, അതായത് തലച്ചോറിൽ രക്തത്തിൽ ചുരുങ്ങി വരുന്ന അസുഖം, ഒന്നും തന്നെ പെട്ടെന്നുള്ള തലവേദന വരാം. അതുപോലെ ചില വെയിൻ, തലച്ചോറിനുള്ള കുറേ വെയിനുണ്ട്, അത് ബ്ലോക്കായി ഇതുപോലെ വരാം. പിന്നെ വേറെ എന്താ വെച്ചാൽ തലവേദന നമ്മൾ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും ഉണ്ടാവുന്ന തലവേദന. പിന്നെ ചില തലവേദന, തലവേദന നമ്മൾ ചുമക്കുക, തുമ്മുക, സ്ട്രെയിൻ ചെയ്യുമ്പോൾ വരുന്ന തലവേദന, അതൊന്നും തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. തലവേദന അങ്ങനത്തെ വരികയാണെങ്കിൽ ചിലപ്പോൾ തലയുടെ അകത്ത് ചില കുഴപ്പം ഉണ്ടാകുമ്പോഴേ അങ്ങനെ വരുന്ന, അല്ലെങ്കിൽ ചില നമ്മൾ ജന്മന ഉണ്ടാകുന്ന ചില അസുഖമുണ്ട്, ചിയറി മാൽഫോർമേഷൻ എന്ന് പറയും. നമ്മുടെ തലച്ചോറും ഈ കഴുത്തിൻ്റെയും ഭാഗത്തവിടെ നെക്കിൻ്റെ വലുപ്പം കുറവാണെങ്കിൽ ചില ബ്രെയിനിൻ്റെ ചില സ്ട്രക്ചേഴ്സ് നമ്മുടെ സ്പൈനൽ കനാലിൻ്റെ അകത്തോട്ട് വരുന്നൊരു അസുഖമുണ്ട്, ഷെയറി മാൽഫോർമേഷൻ. അതൊരു ഭാഗമായിട്ടും ചുമക്കുമ്പോൾ വരാം. ചില ബ്രെയിനകത്ത് ട്യൂമർ ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. അല്ലെങ്കിൽ അതുപോലത്തെ സി എസ് മെനിഞ്ചൈറ്റിസ് ഒക്കെ വരുമ്പോഴേക്കെല്ലാം ഈ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും തലവേദന വരാം. അത് നമ്മൾ ശ്രദ്ധിക്കണം. തലവേദന കൂടെ രണ്ടായി കാണാൻ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തലവേദന പെട്ടെന്ന് രാത്രി ഒരാൾ എണീപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ലസ്റ്റർ ഡേക്ക് അപൂർവമായിട്ട് അങ്ങനെ വരാം. പക്ഷേ ഇത് നമ്മൾ രാവിലെ എണീക്കുമ്പോഴും തലവേദന, രാത്രി ഉറങ്ങുമ്പോഴും തലവേദന ഉണ്ടെങ്കിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വേറെ തരം തലവേദനയാണ് നമ്മൾ ഈ കണ്ണിന് ചുറ്റുണ്ടാകുന്ന വേദന. അത് ചില ആൾക്ക് അതിൻ്റെ കൂടെ കണ്ണിൽ ചുവപ്പ് വരും, കണ്ണ് തള്ളി വരാം, രണ്ടായി കാണാം. അതൊന്നും നമ്മൾ ചിലപ്പോൾ ഗ്ലോക്കോമ എന്നുള്ള അസുഖം, ഗ്ലോക്കോമയുടെ ഭാഗമാവാം, അല്ലെങ്കിൽ കണ്ണിൻ്റെ ചുറ്റു പുറത്തുള്ള പല ഇൻഫെക്ഷനോ ട്യൂമേഴ്സോ അല്ലെങ്കിൽ രക്തപോലെ അസുഖങ്ങളോ, കാവേണസ് സൈനസ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്, ഇതിൻ്റെ വല്ല ഇൻഫെക്ഷനോ അവിടെയുള്ള എന്തെങ്കിലും കുഴപ്പം കൊണ്ടും ഈ കണ്ണിന് ചുറ്റും തലവേദന വരാം. വേറെ ഒരു തരം തലവേദനയുടെ പാർട്ടാണ് നമ്മൾ മൈഗ്രെയിൻ ഉള്ള ആൾ. മൈഗ്രെയിൻ ഉള്ള ആൾക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്യാം. മൈഗ്രെയിൻ ആദ്യം ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം, അതുപോലെ കൂടിക്കൂടി വരിക. ഇപ്പോൾ അത് കൂടി ആ തലവേദനയുടെ ക്വാളിറ്റി, സ്വഭാവം മാറി, അതിൻ്റെ ഫ്രീക്വൻസി കൂടി, അതിൻ്റെ ശക്തി കൂടി, അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ പെട്ടെന്ന് സഡൻ പാറ്റേൺ ചേഞ്ച്, നോർമൽ തലവേദനയുടെ പെട്ടെന്ന് പാറ്റേൺ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. വേറെ ഒന്നാണ് നമ്മൾ കിടക്കുമ്പോൾ തലവേദന ഇല്ല, പക്ഷേ നമ്മൾ ഇരിക്കുമ്പോൾ തലവേദന, ഇൻട്രാക്രാനിയൽ ഹൈപ്പോടെൻഷൻ എന്ന് പറയും. അതായത് പലപ്പോഴും നമ്മൾ ചില ആൾക്ക് ഈ നട്ടലിൽ നീര് കുത്തിയെടുത്താൽ, പക്ഷേ അപൂർവമാണ്, അല്ലെങ്കിൽ നമ്മൾ ചുമച്ചാത്തന്നെ ശക്തിയുടെ ഭാരം എടുത്ത് പൊക്കുക, അല്ലെങ്കിൽ ചുമക്കുക ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ നമ്മുടെ സ്പൈനൽ കോഡിന് ചുറ്റുള്ള കവറിൽ ചിലപ്പോൾ പൊട്ടാം, വളരെ ശക്തിയുടെ ഭാരം എടുത്ത് പൊക്കുകയാണെങ്കിൽ. അങ്ങനെയുള്ള ആൾക്ക് ഇതിപ്പോൾ കിടക്കുമ്പോൾ തലവേദന ഉണ്ടാവുന്നില്ല, ഇരിക്കുമ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ വളരെ ശക്തമായിട്ടുള്ള തലവേദന വന്നു, അത് കിടന്നു കഴിഞ്ഞാൽ തലവേദന മാറും ചെയ്യും. ഇൻട്രാക്രാനിയൽ ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്ന ഒരു അസുഖമാണത്. വേറെ ഒന്നാണ് നമ്മുടെ ഈ പ്രഗ്നൻസി, നമ്മുടെ ഗർഭധാരണത്തിനുണ്ടാകുന്ന തലവേദന. ഗർഭധാരണ അല്ലെങ്കിൽ പ്രസവം അതിനനുബന്ധിച്ചാൽ പ്രസവം കഴിഞ്ഞ ഉടനെ തലവേദന വളരെ ഇതായിട്ട് കാണാം. ഉദാഹരണം അവർക്ക് പ്രഷർ കൊണ്ട് തലവേദന വരാം, എക്ലാംസിയ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അല്ലെങ്കിൽ തലയുടെ ചില ട്യൂമേഴ്സ് ഈ ഗർഭകാലത്ത് കൂടാം. അതുപോലെ തന്നെ നമ്മുടെ വെയിൻ ബ്ലോക്കാവാം, തലച്ചോറിനകത്തുള്ള പലതരം വീനസ് സൈനസസ് ഉണ്ട്, പലതരം ഈ സിരകളിൽ അത് ചിലപ്പോൾ രക്തം കട്ട കട്ടാം.
അതുപോലെ തന്നെ ഈ പ്രസവ സമയത്ത് പെട്ടെന്ന് പ്രഷർ കൂടാം, വാസോ കൺസ്ട്രിക്ഷൻ സിൻഡ്രോം എന്ന് പറയും, അതായത് പ്രസ് PRES, പോസ്റ്റീരിയർ റിവേഴ്സിബിൾ എൻസെഫലോപ്പതി. പെട്ടെന്ന് പ്രഷർ കൂടി കണ്ണ് കാണാതായി ഫിറ്റ്സ് പോലെ വന്ന് തലവേദനയായിട്ട് വരുന്ന ഒരസുഖമാണ് പ്രസ്. അതും തന്നെ ഈ പ്രസവത്തോടനുബന്ധിച്ച് വരുന്ന ഒരുതരം തലവേദനയും അതിനോട് പെട്ടെന്ന് പ്രഷർ കൂടുകയും ചെയ്യും. ഇങ്ങനെയുള്ള ആൾക്ക് പലപ്പോഴും കാലിൽ നീരുണ്ടായിട്ടുണ്ടാവും, അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വേറൊന്നാണ് ഈ ഗർഭം കഴിഞ്ഞ ശേഷം അല്ലെ പ്രസവം കഴിഞ്ഞ ശേഷം പെട്ടെന്ന് തലവേദന വരിക, അപ്പോൾ തലച്ചോറിനകത്തുള്ള വെയിന് ബ്ലോക്കായാൽ വെയിനസ് സൈനസ് ത്രോംബോസിസ് എന്ന് പറയും. പലപ്പോഴും ഈ പ്രസവം കഴിഞ്ഞ ആൾക്ക് വെള്ളം അധികം കൊടുക്കണം എന്നില്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ അങ്ങനെയില്ല, പലപ്പോഴും ഈ കർണാടകത്തിൽ വളരെ സാധാരണയാണ്, അവർ ഡീഹൈഡ്രേറ്റഡ് ആക്കും, ആൾക്ക് വെള്ളം കൊടുക്കില്ല, കട്ടിയുള്ള നല്ല കൊഴുപ്പുള്ള ഭക്ഷണം കൊടുക്കുകയും ചെയ്യും, വെള്ളം കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് ഭയങ്കര തിക്കായിരിക്കും, ഹൈപ്പർ കൊയാഗുലബിൾ ആയിരിക്കും, അതായത് പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ടാകും. ഇങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്നും തന്നെ വെയിന് ബ്ലോക്കായി ഹെഡേക്കും തലവേദനയും അപസ്മാരവും ബലക്കുറവും ബോധക്കേടും ഫിറ്റ്സൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ധാരാളം തരം ഈ തലവേദന, ഇതങ്ങനെ സെക്കൻഡറി കോസ് ഓഫ് ഹെഡേക്ക്. ഞാൻ പറഞ്ഞു ഒരു 10-15 കാരണം ഞാൻ പറഞ്ഞു, അതായത് സാധാരണ ഗതിയിലൊരു തലവേദന ഉള്ള ആൾക്ക് ഇതുപോലത്തെ ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 1000 ഒരാൾക്കൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷേ ഈ ലക്ഷണങ്ങൾ നമ്മൾ വിസ്മരിച്ചു കൂടാ, അത് നമ്മൾ അതിൻ്റെ പ്രാമുഖ്യം കൊടുക്കണം. അപ്പോൾ ഈ തലവേദന ക്ലസ്റ്റർ ഹെഡേക്ക് ആദ്യമായിട്ട് ഒരാൾ പെട്ടെന്ന് വളരെ ശക്തിയുള്ള കണ്ണിന് ചുറ്റും വേദന വരികയാണ് ആദ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മളത് ടെസ്റ്റ് ചെയ്യണം. അതെന്ത് കണ്ണിൻ്റെ കുഴപ്പമാണോ, ബ്രെയിനിൻ്റെ കുഴപ്പമാണോ, അല്ലെങ്കിൽ വേറെ പ്രഷറിൻ്റെ കുഴപ്പമാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ തലവേദനക്ക് ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്കാൻ, CT സ്കാൻ, MRI, നീര് കുത്തിയെടുത്ത CSF സ്റ്റഡി, അല്ലെങ്കിൽ ESR ടെസ്റ്റ്, അതുപോലെ തന്നെ മറ്റ് വാതരോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലെങ്കിൽ HIV ക്യാൻസർ അതുപോലത്തെ അസുഖങ്ങളുമായി ബന്ധപ്പെട്ടാണോ ഒക്കെ നോക്കുക. പ്രഷർ കൂടിയ ആളുകളാണെങ്കിൽ പ്രഷർ നിർബന്ധമായിട്ട് കുറക്കണം. ESR കൂടുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ ശക്തിയുള്ള വേദനയുണ്ട് കണ്ണ് കാണുന്നില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ സ്റ്റീറോയിഡ് പോലത്തെ മരുന്നുകൾ വേണ്ടി വരും, ടെമ്പറൽ ആർട്രൈറ്റിസ് എന്നുള്ള അസുഖത്തിന്, അല്ലെങ്കിൽ ചിലപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടു പോകാം. അപ്പോൾ ഇതിൻ്റെ ചികിത്സ സാധാരണഗതിയിൽ നമ്മൾ എന്തുകൊണ്ടാണ് തലവേദന മൈഗ്രെയിനിൻ്റെ വരാതിരിക്കാനുള്ള പല ട്രിഗേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഉറക്കൊഴിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സായി പോവുക, അല്ലെങ്കിൽ ചിലതരം പ്രത്യേകതരം ഭക്ഷണം, ചില ആൾക്ക് ചോക്ലേറ്റ് ആവാം, അല്ലെങ്കിൽ കഫീൻ കൂടുതൽ കഴിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചീസ് അതുപോലത്തെ വെണ്ണ തൈര് ഇത് കഴിച്ചാലും ചില ആൾക്ക് വരാം, ചോക്ലേറ്റ് ഐസ്ക്രീം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാരണം നമുക്ക് തലവേദന ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം. പക്ഷേ എല്ലാവർക്കും അത് വേണമെന്നില്ല. അതുപോലെ തന്നെ പലർക്ക് ഭയങ്കര ഗ്ലിറ്ററിങ് ലൈറ്റ് ചിലപ്പോൾ തലവേദന ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ആ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ സ്ട്രെസ് ഫാക്ടേഴ്സ് നമ്മളൊന്ന് ഒഴിവാക്കുക. പിന്നെ രണ്ടാമത് കറക്റ്റായിട്ടുള്ള മരുന്ന് കൊടുക്കുകയാണെങ്കിൽ, മൈഗ്രെയിനിന് കറക്റ്റായിട്ട് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ തലവേദന വളരെയധികം മാറ്റാൻ പറ്റും. പല ആളും ഞാൻ കാണുന്നത് അവരിങ്ങനെ പാരസ്റ്റമോളും അതുപോലെ തന്നെ പലതരം പെയിൻ കില്ലേഴ്സും വേദനാ സംഹാരികളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കും. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും വയറിനും കിഡ്നിക്കും ബ്രെയിനിനൊക്കെ ഡാമേജ് വരുത്താം. അപ്പോൾ മൈഗ്രെയിൻ പ്രൊഫലാക്സിസ് എന്ന് പറയും, അത് മൂന്ന് തരത്തിൽ, ഒന്ന് നമ്മൾ സ്ട്രെസ്സിൻ്റെ ട്രിഗേഴ്സ് ഒഴിവാക്കുക, വരുന്ന കാരണങ്ങൾ ഒഴിവാക്കുക. രണ്ടാമത് അക്യൂട്ട് ട്രീറ്റ്മെൻറ്റ്, പെട്ടെന്ന് തലവേദന വരുമ്പോൾ അതിന് പലതരം മരുന്നുണ്ട്, ട്രിപ്റ്റാൻസ് അവൈലബിൾ ആണ്, സ്പ്രേ ഉണ്ട്, മൂക്കിൽ സ്പ്രേകളുണ്ട്, ഇഞ്ചക്ഷൻ ഉണ്ട്, അതുപോലത്തെ ആ മരുന്നുകൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പാരസ്റ്റമോൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. പിന്നെയുള്ളത് നമ്മൾ തലവേദന വരാതിരിക്കാനുള്ള മരുന്നുണ്ട്, അത് ബീറ്റാ ബ്ലോക്കേഴ്സ്, ട്രൈസൈക്ലിക്സ്, ടോപ്രോമേറ്റ്, ഡൈവാലപ്രോ, ഇങ്ങനെ കുറേ തരം മരുന്നുണ്ട്. ചില ആൾക്ക് ഇതുകൊണ്ടൊന്നും ഗുണം കിട്ടില്ല. അങ്ങനെയുള്ള ആൾക്ക് ചില നമ്മൾ ബോട്ടോക്സ് ബോട്ടിലും ടോക്സിൻ ഇഞ്ചക്ഷനും കൊടുക്കും, ബോട്ടോക്സ് കൊടുക്കും, അത് കൊടുത്താലും കുറേ മാറ്റം വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പലതരത്തിലും നമ്മൾ ഈ മൈഗ്രെയിനെ ട്രീറ്റ് ചെയ്യുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അപൂർവമായിട്ട് ചില ആൾക്ക് സ്ട്രോക്ക് വന്ന് കാണാറുണ്ട്. കാരണം സ്ട്രോക്ക് പശ്ചാത്തലത്തിൻ്റെ ഒരു പ്രധാന കാരണമാണ്, കാരണത്തിൽപ്പെട്ട ഒരു കാരണമാണ് മൈഗ്രെയിൻ. അപ്പോൾ നമ്മൾ മൈഗ്രെയിൻ കറക്റ്റായിട്ട് മൈഗ്രെയിൻ ആണെന്ന് മനസ്സിലാക്കുക, മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻ്റ് ആവശ്യമെങ്കിൽ നിർബന്ധമായിട്ട് കൊടുക്കുക. ഒരു മാസത്തിൽ രണ്ടോ അതിൽ കൂടുതലോ തലവേദന ശക്തിയായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. വല്ലപ്പോഴും വരികയാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആ ടൈമിൽ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്ന് മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് എന്ന അസുഖത്തെക്കുറിച്ച് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ കൂടുതലായിട്ടും ഞാൻ സംസാരിച്ചത് ഈ മൈഗ്രെയിൻ്റെ കൂടെ മൈഗ്രെയിൻ അല്ലാത്ത അസുഖങ്ങൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്തത്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളോ കമൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.